ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ നമുക്ക് തലയിൽ തേക്കാനുള്ള ഒരു എണ്ണ കാച്ചിയതാണ്. മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് ഉപയോഗപ്രദമാവുന്ന ഒന്നാണിത്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിന് എണ്ണ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതോ ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ച് ചൂടാക്കണം. നമുക്കിത് ഇതുപോലെ ഒന്നര രണ്ടാഴ്ചത്തോളം എനിക്ക് ഉപയോഗിക്കാവുന്ന എണ്ണയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു കുറച്ച് ഉലുവ 3 ചെമ്പരത്തിമൊട്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞ് 3 ചെമ്പരത്തിപ്പൂവ്. ഇതൊക്കെ നാടൻ രീതിയിലുള്ള ഓരോ ഔഷധങ്ങളും ഉള്ളതാണ് കേട്ടോ. ഇനി പേരക്കിടല, അത് ഏറ്റവും നമ്മുടെ തലയിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. മുടി കൊഴിച്ചലും വേറെ വല്ല പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും. ഇനി ഒരു 2-3 തണ്ട് തുളസി. തുളസി നമ്മുടെ തലയിലേക്ക് എന്തിനാ വെച്ചാൽ നമുക്ക് ചില ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കറ്റാർവാഴ. അത് എല്ലാത്തിനും നമുക്ക് സഹായിക്കുന്ന ഒന്നാണ്. മുഖത്തിനായാലും തലയ്ക്കായാലും ഒക്കെ നന്നായിട്ട് സഹായിക്കും. മുടി കുറച്ച് നല്ല തണുപ്പും ഇതൊക്കെ തലയ്ക്ക് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു തണ്ടൊക്കെ ചേർത്തിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്ന് ഇതാക്കുക. ഒന്ന് മൂത്ത് വരണം, മുരുമുരുന്നനായി കിട്ടണം. ഇതാ ഇപ്പോഴൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഉണ്ടാവും. എല്ലാത്തിൻ്റെയും കളറൊക്കെ മാറി അതിൻ്റെ ഔഷധമൊക്കെ നമ്മൾ എണ്ണയിലേക്ക് ആയിട്ടുണ്ട്. കറ്റാർവാഴ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് അധികം മുന്നേ പൊട്ടിച്ച് വെക്കണം. അതിന് ഒരു മഞ്ഞ പഴുപ്പ് പോകാനുണ്ട്. അത് പോയില്ലെങ്കിൽ നമ്മുടെ തലയിൽ അല്ലെങ്കിൽ മുഖത്തൊക്കെ ആയി ചൊറിയും. എന്താ ആയിട്ടുണ്ട്, ഒന്ന് പൊടി പൊടിഞ്ഞ് കിട്ടും. അപ്പോഴേക്കും മനസ്സിലാക്കാതായിന്ന് എന്തെങ്കിലും നമുക്ക് അതൊക്കെ ഒന്ന് ആ മുകളിലത്തെ ഒന്ന് മാറ്റി വയ്ക്കാം. അത് ചൂടാറിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. ഈ ഇലയുടെ പൂവിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേടുവരും. ഇതുപോലെ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ച് 1/2 അടം തലയിൽ ഉപയോഗിക്കാം.